Hi friends, welcome back to our channel. In the Amanditula, Namakovano, Beetro, Mutayo, Unno Iliada, Maida Cherkada, Polar Pet and Dagata Gamatana, Rava Vachitella, or a cake in the recipe anato. In the Sharia Mona, Paladi will taste and a caricam and detail. Upanamka video to go on the Dinamanin Ladia, turn in the channel, Kanana Dingle, on the subscribe the support here. Subscribe the Gamathota, the bell icon, or a click here. Upon any other videos in deck and notification in Alkitolo. അപ്പോൾ നമുക്ക് ടൈം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവയാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത് ബീറ്റർ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇനി ഒരു കപ്പ് റവയിലേക്ക് ഞാൻ ഇവിടെ അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ റവ ചെറിയ തരികളാണെങ്കിലും ഒന്ന് അടിച്ചെടുക്കാം ട്ടോ അപ്പോഴാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അപ്പോൾ ഏലക്കാ പൊടിക്ക് പകരം വേണമെങ്കിൽ ഒരു രണ്ട് ഏലക്ക ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആ റവിയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം പുളിയുള്ളൊരു തൈരാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കാൽ കപ്പ് പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു അര കപ്പോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും കൂടെ നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇവിടെ നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാലും തൈരൊക്കെ എടുത്തിട്ടില്ലേ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായിരിക്കരുത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇത് വേറെ ബൗളിലേക്ക് മാറ്റാം ഇനി ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഓയിലിന് പകരം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഉരുക്കിയിട്ട് ഒരു കാൽ കപ്പ് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി ഇനി റവയൊക്കെ നല്ലപോലെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 20 അല്ലെങ്കിൽ ഒരു 25 മിനിറ്റോളം മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു കേക്ക് ട്രേ ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇതുപോലെയുള്ള കേക്ക് ട്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ തന്നെ വേണമെന്നില്ല നമുക്ക് സോസ് പാനിലോ ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ നല്ലപോലെ തന്നെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ കണ്ടില്ലേ 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റവയൊക്കെ കണ്ടില്ലേ നല്ലപോലെ തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട് പാലിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ പാലും തണുപ്പൊന്നുമില്ല കേട്ടോ റൂം ടെമ്പറേച്ചറുള്ള പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല പത പോലെ വരും കേട്ടോ അപ്പോൾ ആ പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം നമ്മുടെ ആ മിക്സിലുണ്ടല്ലോ മിക്സിലെല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക പിന്നെ ഈ ഒരു ബാറ്റർ ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ലൂസാക്കിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ബദാം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാഷ്യൂനട്ടോ ബദാമോ ഏതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ നല്ലപോലെ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്ക് ട്രേ ഉണ്ടല്ലോ അതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മളിതിൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് മൈദ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായിട്ട് വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കഴിക്കാനും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ നമ്മുടെ ഈ ഒരു കേക്ക് ഇതുപോലുള്ള പാനിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മേലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഈ ഒരു കേക്ക് ട്രേ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മൂടുന്ന തരത്തിലുള്ള ഒരു മൂടി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഹോൾസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊരു 45 മിനിറ്റോളം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേനൊക്കെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്ത് കൊടുത്താൽ മതി
അപ്പോൾ ഞാനിവിടെ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 45 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ടൂത്ത് പീക്കോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുവാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാണ്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ കേക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. ഇല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വിട്ട് വരില്ല കേട്ടോ. കണ്ടില്ല, തണുത്ത് വരുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ വിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മളൊരു കത്തി എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡ് വിടുവെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ കണ്ടില്ലേ നല്ല പോലെ തന്നെ വിട്ട് വരും. കേക്ക് ട്രേയിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല ടെക്സ്ചറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുട്ടയോ മൈദയോ ഒന്നും ചേർക്കാതെ കണ്ടില്ലേ നല്ല പോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ നമ്മളെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് അപ്പുറത്തെ സൈഡും കണ്ടില്ലേ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റവ വെച്ചിട്ടുള്ള കേക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമാവുന്ന ടേസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റവ കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.